പുതിയൊരു വാർത്താ അറിയിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും എന്തൊക്കെ റേഷൻ ആനുകൂല്യങ്ങളാണ് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ, അതായത് നാളെ മുതൽ നിങ്ങൾക്ക് ലഭിക്കുക എന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ AAY റേഷൻ കാർഡ്, അതായത് മഞ്ഞ കാർഡ്, അന്ത്യോദയ അന്ന യോജന കാർഡ് ഉടമകൾക്ക് കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. 2 പായ്ക്കറ്റ് ആട്ട 6 രൂപ വീതം നിരക്കിൽ ലഭിക്കും. കൂടാതെ 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കൂടാതെ തന്നെ മുൻഗണന വിഭാഗം റേഷൻ കാർഡ്, അതായത് പിങ്ക് നിറത്തിലുള്ള PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് തന്നെ ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച്, അതിനു പകരം 3 പായ്ക്കറ്റ് ആട്ട ലഭിക്കുന്നതായിരിക്കും. ഇതിന് നിങ്ങൾ 1 പായ്ക്കറ്റ് ആട്ടയ്ക്ക് 8 രൂപ നിരക്കിലാണ് നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം പിങ്ക് കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. കൂടാതെ പൊതുവിഭാഗം കാർഡ് NPS, അതായത് നീല കാർഡ് ഉടമകൾക്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം, കിലോയ്ക്ക് 4 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. കൂടാതെ അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച്, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം, കാർഡിന് 2 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻപ് ഇത് 3 പായ്ക്കറ്റ് ആട്ട വരെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ലഭിച്ചിരുന്നു. പക്ഷെ നിലവിൽ ഒരു റേഷൻ കടകളിലും സാധാരണ രീതിയിൽ അങ്ങനെ ആട്ട സ്റ്റോക്ക് കാണാറില്ല. അതുകൊണ്ട് നീല കാർഡ് ഉടമകൾക്കും അതുപോലെ തന്നെ വെള്ള കാർഡ് ഉടമകൾക്കും ആട്ട അങ്ങനെ ലഭിക്കുന്നുമില്ല ഇപ്പോൾ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അടുത്തതായിട്ട് വെള്ള കാർഡ് ഉടമകൾ, അതായത് പൊതുവിഭാഗം NPNS കാർഡ് ഉടമകൾക്ക് മുഴുവനായിട്ടും 7 കിലോ അരി ലഭിക്കും. അത് 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും കിലോയ്ക്ക് നൽകേണ്ടത്. 1 കിലോ അരിക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 7 കിലോ അരി ലഭിക്കും. കൂടാതെ സ്റ്റോക്ക് അനുസരിച്ച്, താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിൽ 2 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. പക്ഷേ ഇത് കിട്ടാൻ യാതൊരു തരത്തിലുമുള്ള സാധ്യതകളില്ല, സ്റ്റോക്ക് കാണാൻ യാതൊരു സാധ്യതയും കാണുന്നുമില്ല. അടുത്തതായിട്ട് പൊതുവിഭാഗം സ്ഥാപനം, അതായത് NPI ലിസ്റ്റിൽപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കാർഡിൽ 2 കിലോ അരിയാണ് ലഭിക്കുക. 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. കൂടാതെ കാർഡിന് 1 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കൂടാതെ ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണയുടെ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പ് പിന്നീട് നൽകുന്നതായിരിക്കും എന്ന് ഇപ്പോഴാ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ഈ ഒരു ഏപ്രിൽ മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ ഈ ഒരു രീതിയിലായിരിക്കും വിതരണം ചെയ്യുക. നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ റേഷൻ കടകളിൽ നിന്ന് വാങ്ങിക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റു വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.